സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘോഷത്തിൻ്റെ നാളുകളാണ്. ഒടിയൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നു. ഒപ്പം ഏറെ കാലമായി കാത്തിരിക്കുന്ന ചിത്രം കായംകുളം കൊച്ചുണ്ണി നാളെ തിയേറ്ററിലെത്തുന്നു. നിവിൻ പോളി കായംകുളം കൊച്ചുണ്ണിയാകുമ്പോൾ ഇത്തിക്കരപ്പൊക്കെയായി മോഹൻലാലും ഒപ്പമുണ്ടാകും. ഒരുപാട് പ്രത്യേകതകളുള്ള ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. മലയാള സിനിമയിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന ചരിത്രം പറയുന്ന ഇതിഹാസ ചിത്രം, പിന്നെ മലയാള സിനിമ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ചിത്രം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ. വമ്പൻ റിലീസാണ് ചിത്രത്തിന് ഒരുങ്ങുന്നത്. എന്താണെങ്കിലും കായംകുളം കൊച്ചുണ്ണി പല റെക്കോർഡുകളും കടപുഴക്കും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ റിലീസിന് മുമ്പേ റെക്കോർഡുകൾ തീർക്കുകയാണ് കൊച്ചുണ്ണി. GCC വിതരണാവകാശത്തിൽ കൊച്ചുണ്ണി റെക്കോർഡ് സൃഷ്ടിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. GCC വിതരണാവകാശം അമ്പരിപ്പിക്കുന്ന തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുവരെ ഒരു തെന്നിന്ത്യൻ ചലച്ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഉയർന്ന GCC വിതരണാവകാശ തുകയാണ് കൊച്ചുണ്ണിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ തുക എത്രയെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം കേരളത്തിലൊട്ടാകെയുള്ള 19 സെന്ററുകളിൽ 24 മണിക്കൂർ നീണ്ട നോൺ സ്റ്റോപ്പ് പ്രദർശനം നടത്താനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് മറ്റൊരു റെക്കോർഡാകും. നിവിൻ പോളി നായകനാകുന്ന ചിത്രത്തിൽ ഇത്തിക്കരപ്പൊക്കെയായി എക്സ്റ്റെൻഡഡ് കാമിയോ റോളിലാണ് മോഹൻലാൽ എത്തുന്നത്. നിവിനും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. എന്താണെങ്കിലും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാവട്ടെ കൊച്ചുണ്ണി. എല്ലാ ആശംസകളും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.